ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുമായി സംവിധായകൻ സനൽകുമാർ ശശിധരൻ മഞ്ജു വാര്യർ ഉൾപ്പെടെ ചേരുടെ ജീവൻ തുലാസിലാണെന്ന ആശങ്കയും സനൽകുമാർ ശശിധരൻ പങ്കുവയ്ക്കുന്നു സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിലാണ് സംവിധായകൻ ഇക്കാര്യം പറയുന്നത് മഞ്ജു വാര്യർ നായികയായി അഭിനയിക്കുന്ന കയറ്റം എന്ന ചിത്രത്തിന്റെ സംവിധായകൻ സനൽകുമാറാണ് ചിത്രം നിർമ്മിക്കുന്നത് മഞ്ജു വാര്യരാണ് സംവിധായകന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെ വളരെയധികം ഉത്തരവാദിത്ത ബോധത്തോടെയും ഭവിഷ്യത്തുകളെ കുറിച്ചുള്ള തികഞ്ഞ ബോധ്യത്തോടെയും എഴുതുന്ന പോസ്റ്റാണിത് ഇതിനെ അർഹിക്കുന്ന ഗൗരവത്തോടെ കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു മഞ്ജു വാര്യരെ ഞാൻ പരിചയപ്പെടുന്നത് കയറ്റം എന്ന സിനിമയുമായി ബന്ധപ്പെട്ടാണ് എന്റെ സെക്സി ദുർഗ കാണാൻ എന്താണ് വഴിയെന്ന് ചോദിച്ചുകൊണ്ട് അവർ എനിക്ക് മെസ്സേജ് അയക്കുകയായിരുന്നു സിനിമ ഇഷ്ടപ്പെട്ടെന്നും ഒരുമിച്ച് സിനിമ ചെയ്യാൻ താല്പര്യമുണ്ടെന്നും അവർ പറഞ്ഞതോടെയാണ് കയറ്റം എന്ന സിനിമയുടെ ആലോചന ഉണ്ടാകുന്നത് ഏതാണ്ട് ഒരു മാസത്തോളം ഒരുമിച്ചുണ്ടായിരുന്നിട്ടും രണ്ടുപേർ മാത്രം തനിച്ച് ഞങ്ങൾ സംസാരിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല അവരുടെ സഹായികളായി വന്നതും സിനിമയുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർമാരെ പിന്നീട് മാറിയവരുമായ ബിനീഷ് ചന്ദ്രൻ ബിനു നായർ എന്നിവർ ഒരുമിച്ചല്ലാതെ അവരെ കണ്ടിട്ടില്ല ഹിമാലയത്തിൽ കയറ്റത്തിന്റെ അണിയറ പ്രവർത്തകർ എല്ലാം ടെന്റുകളിലാണ് ഉണ്ടായിരുന്നത് മഞ്ജു വാര്യനും ബിനീഷ് ചന്ദ്രനും ബിനു നായരും ഒരു ടെൻഡിലാണ് താമസിച്ചിരുന്നത് ചെലവ് ചുരുങ്ങിയ സിനിമ ആയതിനാൽ അവർ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിരുന്നതാണെന്നാണ് ഞാൻ കരുതിയിരുന്നത് പിന്നീട് സിനിമയുടെ സിൽഫ് ഫോട്ടോഗ്രാഫി ചെയ്യാൻ ബിനീഷിന്റെ ഏർപ്പാടിൽ ഫിറോസ് എന്നയാൾ വന്നപ്പോൾ നാലു പേർ ഒരു ടെൻഡിൽ തന്നെയായി സിനിമയുടെ സീനുകൾ ചർച്ചയാകാൻ പോലും മഞ്ജുവുമായി ഒറ്റയ്ക്ക് സംസാരിച്ചിട്ടില്ല സിനിമ കഴിഞ്ഞപ്പോൾ അത് പുറത്തിറങ്ങാതിരിക്കാൻ ശ്രമങ്ങൾ നടക്കുന്നുവെന്ന് എനിക്ക് തോന്നി തുടങ്ങി അക്കാര്യം ഞാൻ മഞ്ജുവിനോട് പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട് സിനിമ വിൽക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണെന്നും ഒന്നും വിജയിക്കുന്നില്ല എന്നും അവർ എന്നോട് പറഞ്ഞു ട്രെയിലർ ഉൾപ്പെടെ സിനിമയുടെ പാട്ടുകളെല്ലാം റിലീസ് ചെയ്യാൻ മനോരമ മ്യൂസിക്കുമായി ഒരു എഗ്രിമെന്റ് അയക്കുകയായിരുന്നു ഇതിനോടകം തന്നെ ട്രെയിലർ റിലീസ് ചെയ്യാൻ എ ആർ റഹ്മാൻ സമ്മതിച്ചിരുന്നത് കൊണ്ട് എഗ്രിമെന്റിൽ നിന്നും ട്രെയിലർ നീക്കം ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞു ആദ്യം എന്നോട് സമ്മതിച്ചതാണെങ്കിലും മഞ്ജുവാര്യർ അക്കാര്യത്തിൽ ഒരു നിലപാടെടുക്കാൻ ബുദ്ധിമുട്ടുള്ളത് ഞാൻ ശ്രദ്ധിച്ചു ഞാൻ കടുംപിടുത്തം പിടിച്ചതുകൊണ്ട് ട്രെയിലർ റഹ്മാൻ സാർ വഴി തന്നെ റിലീസ് ആയെങ്കിലും മനോരമ മ്യൂസിക്കുമായുള്ള എഗ്രിമെന്റ് തണുത്തു ഇതിനു മുമ്പ് ഇസ്തക്കോ എന്ന പാട്ട് മഞ്ജു മഞ്ജുവാര്യർക്ക് പാടാൻ താല്പര്യമുണ്ടെന്ന് ബിനീഷ് അറിയിച്ചപ്പോൾ എറണാകുളത്ത് പോയി അത് റെക്കോർഡ് ചെയ്തിരുന്നു ആ പാട്ടിന്റെ ഫയലുകളെല്ലാം നേരത്തെ തന്നെ ബിനീഷ് ഏർപ്പാട് ചെയ്ത ഒരു എഡിറ്ററെ ഏൽപ്പിച്ചിരുന്നു എങ്കിലും ട്രെയിലറിനെ ചൊല്ലിയുള്ള തർക്കങ്ങൾ കാരണം അത് നടന്നില്ല സിനിമയുടെ പ്രൊഡ്യൂസറായ ഷാജി മാത്യുവിനോട് അക്കാര്യം തിരക്കിയപ്പോൾ മഞ്ജു വാര്യരും അവരുടെ മാനേജരുമാണ് അക്കാര്യം നോക്കുന്നത് എന്ന് എന്നോട് പറഞ്ഞു അത് റിലീസ് ചെയ്യുന്നത് നീട്ടിക്കൊണ്ടുപോയി രണ്ടായിരത്തി ഇരുപത് ഓണത്തിന് റിലീസ് ചെയ്യാനായിരുന്നു പ്ലാൻ മാനേജരുടെ ഇടപെടൽ സിനിമയെ ബാധിക്കുന്നത് വാര്യരുടെ മൗനാനുവാദത്തോടെയാണെന്ന് എനിക്ക് സംശയം തോന്നിയതോടെ ഞാൻ അവരുമായി സംസാരിക്കതായി പിന്നീട് തീയാട്ടം എന്ന പേരിൽ ഒരു സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞപ്പോൾ മഞ്ജു വാര്യർ അതിന് അനുയോജ്യമാണെന്ന് തോന്നിയത് കൊണ്ട് അവരെ സമീപിച്ചു ആദ്യം സമ്മതം പ്രകടിപ്പിച്ചവർ പിന്നീട് അതിൽ നിന്നും പിന്മാറി അയാളുടെ ഇടപെടലിലുള്ള ചില അസ്വാരസ്യങ്ങൾ കാരണം അയാളോട് ഒപ്പം പ്രവർത്തിക്കാൻ താൽപ്പര്യമില്ലെന്ന് ഞാൻ അറിയിച്ചു താമസിക്കാതെ മഞ്ജുവാര്യയും പ്രോജക്റ്റിൽ നിന്ന് പിന്മാറുകയാണ് ഉണ്ടായത് മാനേജറുടെ ഭരണത്തിന് കീഴിലാണ് മഞ്ജുവാര്യർ എന്ന വലിയ കലാകാരി എന്ന തോന്നൽ ഉണ്ടായതോടെ എനിക്ക് അവരോടുണ്ടായിരുന്ന എല്ലാ ആദരവും പോയി ഒരു വഴക്കെന്ന സിനിമയുമായി മുന്നോട്ടു പോയി ഇതിനിടെ കയറ്റത്തിൽ എനിക്കുണ്ടായിരുന്ന അവകാശം അവർ വില വാങ്ങി വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും അതെന്നെ സഹായിച്ചു വഴക്ക് തീർന്നപ്പോൾ ആ സിനിമ കാണാൻ കഴിയുമോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു അപ്രതീക്ഷിത മെസ്സേജ് മഞ്ജു വാര്യർ അയച്ചു ഞാൻ സിനിമയുടെ ലിങ്ക് അയച്ചു കൊടുത്തു അതേ തുടർന്ന് വീണ്ടും ഞങ്ങൾ സംസാരിക്കാൻ തുടങ്ങി അങ്ങനെയാണ് ഇസ്തേക്കോ എന്ന പാട്ട് റിലീസ് ചെയ്യുന്നതിനെ വീണ്ടും ആലോചനകൾ ഉണ്ടായത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഓഗസ്റ്റിൽ പാട്ട് പുറത്തിറക്കുന്നതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോയപ്പോൾ അപ്രതീക്ഷിതമായ ചില തടസ്സങ്ങൾ ഉണ്ടായി ആദ്യം പറഞ്ഞത് ഞാൻ അയച്ചു കൊടുത്ത ഫയൽ കാണാനില്ല എന്നതാണ് സിനിമയുടെ ഹാർഡ് ഡിസ്കും പാട്ടും ട്രെയിലറും എഡിറ്റ് ചെയ്യാൻ ബിനീഷ് ഏർപ്പെടുത്തിയ എഡിറ്റർക്ക് ഒരു വർഷം മുമ്പേ തന്നെ ഞാൻ അയച്ചു കൊടുത്തിരുന്നതാണ് മ്യൂസിക് ഡയറക്ടറായ രതീഷ് ഈറ്റില്ലത്തെ വിളിച്ച് ഞാൻ പാട്ടുകളുടെ ഫയലുകൾ സംഘടിപ്പിച്ചു ഞാൻ തന്നെ പാട്ടുകളുടെ വിഷ്വലുകൾ വീണ്ടും എഡിറ്റ് ചെയ്യാൻ ആരംഭിച്ചു അപ്പോഴേക്കും വിചിത്രമായ ഒരു സംഭവം ഉണ്ടായി പ്രൊഡ്യൂസറായ ഷാജി മാത്യു എന്നോട് പറയാതെ രതീഷിനെ വിളിച്ച് പാട്ട് ആവശ്യപ്പെട്ടു അതറിഞ്ഞതോടെ എനിക്ക് പാട്ടിൻ്റെ കണ്ടന്റ് തന്നെ നശിപ്പിക്കാൻ ശ്രമമുണ്ടെന്ന സംശയം ബലപ്പെട്ടു പാട്ടിൻ്റെ വിഷയങ്ങൾ എഡിറ്റ് ചെയ്ത് ഞാൻ മനോരമ മ്യൂസിക്കിന് നേരത്തെ തന്നെ അയച്ചു കൊടുത്തു എന്നാൽ അപ്പോഴേക്കും ഞാൻ അയച്ചു കൊടുത്ത കണ്ടന്റ് മാറ്റി മറ്റൊരു കണ്ടന്റ് അപ്ലോഡ് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രൊഡ്യൂസറുടെ ആളുകൾ അവിടെ എത്തിയെന്ന് ഞാൻ അറിഞ്ഞു അതോടെ എൻ്റെ സംശയം ഉറപ്പിക്കപ്പെട്ടു വളരെ പ്രയാസപ്പെട്ടാണ് ഇസ്തക്കോ ഇരുപത്തെട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിന് റിലീസ് ചെയ്യുന്നത് എൻ്റെ ജീവൻ അപായപ്പെടുത്താൻ ശ്രമം നടക്കുന്നതായി എനിക്ക് ചില സൂചനകൾ ലഭിച്ചതുകൊണ്ട് ഞാൻ കേരളം വിട്ടു ഇസ്തക്കോ റിലീസായപ്പോൾ മഞ്ജുവായരുടെ പോസ്റ്റുകളിൽ നിന്നും അവർ മറ്റെന്തൊക്കെയോ സംഘർഷങ്ങൾ അനുഭവിക്കുന്നുവെന്ന് എനിക്ക് തോന്നി അവരെ ഫോണിൽ ബന്ധപ്പെട്ടാൽ മറുപടി ലഭിക്കാത്തതുകൊണ്ട് നേരിൽ കണ്ട് സംസാരിക്കുന്നതിനായി ഞാൻ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബറിൽ കോട്ടയത്തെത്തി അവിടെ അവർ ഒരു റെസ്റ്റോറൻറ് ഉദ്ഘാടനത്തിന് വന്നതായിരുന്നു കൂടാതെ ഒരു കൂട്ടം ഭടന്മാരും അവരുടെ അടുത്തേക്ക് ഒരു ഈച്ചയെ പോലും കടത്തിവിടാതെ സൂക്ഷിക്കാനുണ്ടായിരുന്നു എനിക്ക് മഞ്ജുവിനെ കണ്ട് സംസാരിക്കണമെന്ന് ഞാൻ ബിനു നായരോട് ആവശ്യപ്പെട്ടപ്പോൾ അയാൾ എന്നെ ബിനീഷ് ചന്ദ്രന്റെ അടുത്തേക്ക് കൊണ്ടുപോയി ഉണ്ടായിരുന്ന മഞ്ജു വാര്യർ എന്നെ അഭിവാദ്യം ചെയ്തു എങ്കിലും എന്തെങ്കിലും സംസാരിക്കുന്നതിനു മുമ്പ് നമുക്ക് പുറത്തിറങ്ങി സംസാരിക്കാം ചേട്ടാ എന്ന് പറഞ്ഞതും സുരക്ഷാഭടന്മാർ അവരെയും കൊണ്ട് മിന്നൽ പോലെ പുറത്തിറങ്ങി അവരുടെ കാറിലേക്ക് തള്ളിക്കയറ്റുന്നത് പോലെ അവർ കയറി എന്തെങ്കിലും സംസാരിക്കുന്നതിന് മുമ്പ് കാർ പാഞ്ഞുപോയി അവർ ഒരു തടവുകാരിയെന്ന് എനിക്ക് തോന്നി പിറ്റേ ദിവസം രാവിലെ മഞ്ജു വാര്യർ എന്നെ വിളിച്ചു എന്തെങ്കിലും സംസാരിക്കാൻ കഴിയുന്ന മാനസികാവസ്ഥയിലായിരുന്നില്ല ഞാൻ പിന്നീട് ഞാൻ വിളിച്ചപ്പോൾ അവർ ഫോൺ എടുത്തതുമില്ല പുറത്തു പറയാൻ കഴിയാത്ത വിധം സങ്കീർണമായ വിഷയങ്ങൾ ആയതിനാൽ എനിക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായില്ല അവരുടെ ഒന്ന് രണ്ട് സുഹൃത്തുക്കളെ ഞാൻ വിളിച്ച് സംസാരിച്ചുവെങ്കിലും എല്ലാവരും നിസ്സഹായതോടെയാണ് പ്രതികരിച്ചത് കാര്യങ്ങൾ മാറി നിന്ന് നോക്കി കാണുമ്പോൾ എനിക്ക് ഇരിക്കെ കിട്ടാത്തതുകൊണ്ട് ഞാൻ ഒരു ചെറിയ പോസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചു എനിക്ക് അവരുടെ അഡ്മിറേഷൻ ഉണ്ടെന്നാണ് അതിൽ പ്രധാനമായും പറഞ്ഞത് പിറ്റേ ദിവസം രാവിലെ അരൂർ സ്റ്റേഷനിലെ സി ആണെന്ന് പറഞ്ഞ് എന്നെ ഒരാൾ വിളിച്ചു എൻ്റെ പോസ്റ്റിനെ കുറിച്ച് മഞ്ജു വാര്യർ അയാളോട് പരാതിപ്പെട്ടു എന്നാണ് അയാൾ പറഞ്ഞത് ഒരു ജുറിഡിക്ഷൻ പോലും ഇല്ലാതെ അയാളോട് എന്ത് മഞ്ജു വാര്യർ പരാതിപ്പെടണം എന്ന് ഞാൻ ചോദിച്ചു സൗമ്യമായി തുടങ്ങിയ സംഭാഷണം പിന്നീട് ഭീഷണിയായി മാറിയതോടെ അയാളോട് നിയമപരമായി നീങ്ങാൻ പറഞ്ഞപ്പോൾ അയാൾ ഫോൺ കട്ട് ചെയ്തു പിന്നീട് മഞ്ജു മഞ്ജുവാര്യർ തന്നെ ഫോണിൽ വിളിച്ച് ആവശ്യപ്പെട്ടത് ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തു ഞാൻ അവരോട് പ്രണയം പറഞ്ഞിട്ടുണ്ട് പക്ഷേ പ്രണയാധുരനായി പിന്നാലെ നടക്കുകയാണെന്ന് ധരിക്കരുത് അവരുടെ ജീവൻ അപകടത്തിലാണെന്ന് തോന്നാൽ എനിക്ക് വളരെ ശക്തമായുണ്ട് വധഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് മഞ്ജുവാര്യരുടെ മൊഴിയെടുത്തതിന്റെ തൊട്ടു പിന്നാലെയാണ് രാഖി രാമാനം അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റിയത് ആ കേസ് കേവലം ഒന്നോ രണ്ടോ വ്യക്തികളിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല എന്ന് തുടക്കം മുതൽ തോന്നിയിരുന്നു അന്വേഷണം അതിന്റെ കാതലായ ഭാഗത്തേക്ക് കടന്നതോടെ അന്വേഷണം സർക്കാർ തന്നെ ലജ്ജ ഇല്ലാതെ അട്ടിമറിക്കുന്നു ഇതിന് മുന്നോട്ടു പോകുമെന്ന് എനിക്ക് വിശ്വാസമില്ല പക്ഷേ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ മഞ്ജുവാര്യർ ഉൾപ്പെടെ ചില മനുഷ്യരുടെ ജീവൻ തുലാസിലാണെന്ന് ഞാൻ ബലമായി സംശയിക്കുന്നു